ഗ്രാമപഞ്ചായത്ത് അംഗം നിയമനത്തിന് കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ കൊടിയത്തൂർ പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി. മാർച്ച് CPM ഏരിയ കമ്മിറ്റി അംഗം ഇ രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു. കൊടിയത്തൂർ പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ പാർട്ട് ടൈം ലൈബ്രറി എന്ന നിയമനത്തിന് പഞ്ചായത്ത് അംഗം കോഴ ആവശ്യപ്പെട്ടതായുള്ള ഫോൺ സംഭാഷണം പുറത്തുവന്ന സാഹചര്യത്തിലാണ് ഇടതുമുന്നണി പ്രവർത്തകർ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഭരണസമിതി ഒന്നടങ്ക് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. കൊടിയത്തൂർ അങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പേരാണ് പങ്കാളികളായത്. മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു. ഐതിഹാസികമായ മാർച്ചിന് ഈ കൊടിയത്തൂർ പഞ്ചായത്തിന് പ്രകമ്പനം കൊണ്ടിച്ചുകൊണ്ട് പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിലേക്ക് എത്തിപ്പെടുകയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. പ്രിയരെ, പ്രിയമുള്ളവരെ, സമിതി അഴിമതിയും കെടുകാര്യസ്ഥതയും നടപ്പിലാക്കിക്കൊണ്ട് ഒരു ലൈബ്രറിയിൽ പോലും പാവപ്പെട്ട പെൺകുട്ടിയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി പരസ്യമായി ആവശ്യം. മാർച്ച് CPIM ഏരിയ കമ്മിറ്റി അംഗം ഇ രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു. സാധാരണ നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരാരോപണം എന്ന നിലയിൽ ഉന്നയിക്കുകയാണെങ്കിൽ അതൊരാരോപണമല്ലേ എന്ന് നിങ്ങൾക്ക് പറയാമായിരുന്നു. ഇവിടെ പ്രശ്നം രണ്ട് വിഭാഗത്തിൽപ്പെട്ട കോൺഗ്രസുകാർ തമ്മിൽ നടക്കുന്ന സംഭാഷണം. ഒരു വിഭാഗം കോൺഗ്രസ് നേതാവ് മറ്റൊരു വിഭാഗത്തിനെതിരായി പ്രയോഗിച്ചപ്പം ആ വാർത്ത പുറത്തു വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെല്ലാം ആളുകൾക്ക് വെളിവായി. അതുകൊണ്ട് ഒരിക്കലും ഇതൊരാരോപണമല്ല, യാഥാർത്ഥ്യത്തിൽ നടന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഞങ്ങൾ സൂചിപ്പിച്ചത്. ഈ നെറികെട്ട ഭരണസമിതിയെ നിലനിർത്തണോ എന്ന് ആളുകൾ ചിന്തിക്കണം. ഞങ്ങൾ അതുകൊണ്ടുകൂടിയാണ് പറയുന്നത്, ഈ ഭരണസമിതി നാട്ടിന് ഉപകരിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് രാജിവെച്ചൊഴിഞ്ഞ് ഇടക്കാല തെരഞ്ഞെടുപ്പ് ഈ ഭരണസമിതിക്ക് വേണ്ടി ഭരണസമിതിയിലേക്ക് നടത്താൻ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറാകണം, ഇവര് രാജി കൊടുക്കണം. MK ഉണ്ണിഗോയ അധ്യക്ഷനായി. കരീം കൊടിയത്തൂർ, VK അബൂബക്കർ, ഗുലാം ഹുസൈൻ കൊളക്കാടൻ, ജോണി അടശ്ശേരി, TV മാത്യു, CTC അബ്ദുള്ള, നൌഷാദ് കൊടിയത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. CTV പ്രാദേശിക വാർത്ത മുക്കം.